നീതി ആയോഗ് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ സമ്പൂർണത അഭിയാൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇന്നലെ പാലക്കാട്, വയനാട്, ഇടുക്കി ജില്ലകളിലാണ് പരിപാടി നടന്നത്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ബ്ലോക്കിൽ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി കൃഷ്ണൻ സമ്പൂർണത അഭിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എൻ കെ ശ്രീലത സമ്പൂർണത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നീതി ആയോഗ് യങ് പ്രൊഫഷണൽ രേഷ്മ ഷൈന സാജൻ പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. നമ്മൾ അംഗൻവാടിയിലൂടെ ഗർഭിണികൾക്കും നഴ്സിംഗ് മദറിനും കൊടുക്കുന്ന പൊടിയാണ് തെറാപ്പിക്ക് പൊടി. അത് മധുരം കുറവായതുകൊണ്ട് ഗർഭിണികൾക്കൊക്കെ താല്പര്യം കുറവാണ്. പക്ഷെ അവർക്ക് ഉണ്ടാക്കുന്ന വിധം അറിയില്ല. അപ്പൊ ഞങ്ങൾ പലതരത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ കഴിക്കുമ്പോൾ പോഷക ഗുണങ്ങളും അവരെ വെയിറ്റ് വെക്കാനും കൂടുതൽ സാധ്യതയുണ്ട്. പരിപാടിയിൽ ആരോഗ്യ പരിശോധന ക്യാമ്പ്, പോഷകാഹാര പ്രദർശനം, മണ്ണ് പരിശോധന ക്യാമ്പ്, കുടുംബശ്രീ യൂണിറ്റുകളുടെ ഭക്ഷ്യമേള, ഗ്രാമസഭ, വീഡിയോ പ്രദർശനം, സമ്പൂർണത യാത്ര എന്നിവ സംഘടിപ്പിച്ചു. നമുക്ക് 17 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആസ്പിറേഷൻ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ 6 ഇൻഡിക്കേറ്റേഴ്സിനാണ് നമുക്കിപ്പോൾ പ്രാധാന്യം കൊടുത്തിട്ട് സമ്പൂർണത കൈവരിക്കണമെന്ന് നീതി ആയോഗ് നിഷ്കർഷിച്ചിട്ടുള്ളത്. നാളെ ജില്ലയിലെ ആദിവാസി മേഖലയായ അഗളി ബ്ലോക്കിൽ സമ്പൂർണത അഭിയാൻ ക്യാമ്പയിൻ നടക്കും. സമ്പൂർണത അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി വയനാട് ജില്ലയിലും പരിപാടി സംഘടിപ്പിച്ചു. കൽപ്പറ്റയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായുള്ള വീഡിയോ ലോഞ്ചിംഗ് സബ് കളക്ടർ മിസാൽ സാഗർ ഭരത് നിർവഹിച്ചു. നാളെ മാനന്തവാടി ബ്ലോക്കിലാണ് സമ്പൂർണത അഭിയാന്റെ പരിപാടി. ആശുപത്രിയിൽ പലപ്പോഴും പല അസുഖമായിട്ട് വരുന്ന ആളുകളെ ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് വളരെ സ്വാഭാവികമായി ചെയ്യുന്നതാണ്. അപ്പൊ ഈ കണക്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. സമ്പൂർണത അഭിയാൻ പരിപാടിക്ക് ഇടുക്കിയിലും തുടക്കമായി. ദേവികുളം ബ്ലോക്കിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ദേവികുളത്തിനു പുറമെ അഴുത ബ്ലോക്ക് പഞ്ചായത്തിലും പദ്ധതി നടക്കും. ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വി എം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഈ സമ്പൂർണത അഭിയാൻ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 39 പാരാമീറ്റേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നിട്ടുള്ളത്, ഈ ആസ്പിറേഷൻ ബ്ലോക്കിനകത്ത്. പക്ഷെ അതിൽ തന്നെ എല്ലാ പാരാമീറ്റേഴ്സിനും കൂടെ ചിലപ്പോൾ നമ്മൾ ഒരു മന്ത്ലി റിവ്യൂയിലോ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടെ വേണമെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പരിപാടിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബ്ലോക്കിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചു. ദേവികുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നീതി ആയോഗിനെ കുറിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി. PMAY പദ്ധതിയുടെ ഭാഗമായി ദേവികുളം ബ്ലോക്കിൽ 90% വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 200 കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ തണലിൽ വീടുകൾ ഒരുങ്ങുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രയാസമുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമ്പൂർണത അഭിയാൻ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നീതി ആയോഗിന്റെ സമ്പൂർണത അഭിയാൻ പദ്ധതി രാജ്യത്തെ 112 ജില്ലകളിലും 500 ബ്ലോക്കുകളിലുമാണ് നടപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.